വാർണർ ബ്രോസ് പിക്ചേഴ്സിന്റെ പ്രൊഡക്ഷനിൽ 2018 പുറത്തിറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഫിലിമാണ് ദ മെഗ്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് അപകടത്തിൽ പെട്ടുകിടക്കുന്ന ഒരു മുങ്ങിക്കപ്പലാണ്. അതിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനായി സിനിമയിലെ നായകനായ ജോനാസ് ആ കപ്പലിനുള്ളിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ അവനും ടീമും പറ്റുന്നവരെല്ലാം രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ ആ കപ്പലിലേക്ക് ശക്തമായ എന്തോ വന്ന് ഇടിക്കുന്നു. കപ്പലിന് വെളിയിൽ എന്തോ ഉണ്ടെന്ന് അവരൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ജോനാസ് നോക്കുമ്പോൾ കപ്പലിനെ ഏതോ ജീവി ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവർ പറ്റുന്നവരെല്ലാം മുങ്ങിക്കപ്പലിൽ നിന്ന് റെസ്ക്യൂ ഷിപ്പിലേക്ക് മാറ്റുന്നു. അപ്പോഴാണ് കപ്പലിൽ ഇനിയും കുറച്ചുപേർ കൂടി കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നുള്ള വിവരം ജോനാസിന് കിട്ടുന്നത്. എന്നാൽ പെട്ടെന്ന് അവരുടെ കപ്പലിലും എന്തോ വന്ന് ഇടിക്കാൻ തുടങ്ങുന്നു. ജോനാസ് നോക്കുമ്പോൾ ട്രാക്കറിൽ എന്തോ ജീവി തങ്ങളുടെ നേർക്ക് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ കുറച്ചുനേരം ആലോചിക്കുകയും ശേഷം ഡോറടച്ച് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിൽ ഇനിയും ഒരുപാട് പേരുണ്ടെന്ന് ഒരാൾ പറയുമ്പോൾ അവരുടെ കാര്യം വിട്ടേക്കാനും അവരെ നോക്കിയാൽ നമ്മൾ കൂടി അപകടത്തിലാവുമെന്നും ജോനാസ് പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയും ഉടൻ ആ മുങ്ങിക്കപ്പൽ പൊട്ടിത്തെറിച്ച് അതിലുള്ള എല്ലാവരും മരിച്ചു പോവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് 5 വർഷങ്ങൾക്ക് ശേഷമാണ്. ചൈനയുടെ അതിർത്തിയിലുള്ള കടലിലെ ഒരു റിസർച്ച് സെന്ററിലേക്ക് ഒരു ഹെലികോപ്റ്റർ പറന്നിറങ്ങുന്നു. അതിൽ നിന്ന് ജാക്ക് എന്ന പ്രധാന കഥാപാത്രം ആ റിസർച്ച് സെന്ററിലേക്ക് ഇറങ്ങുകയും അവിടുത്തെ സയന്റിസ്റ്റ് ആയ സാങ്ങിനെ കാണുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അയാളുടെ മകളായ സൂയിനെയും ജാക്ക് പരിചയപ്പെടുന്നു. അവരോടൊക്കെ സംസാരിച്ച ശേഷം ജാക്കിനെ അവർ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ജാക്കാണ് ഈ റിസർച്ച് സെന്ററിന് വേണ്ടിയുള്ള പൈസ എല്ലാം മുടക്കുന്നത്. ഇന്ന് ആ സെന്ററിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണം കാണാനാണ് അവനിവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ അവർ അവനെ കടലിനടിയിലുള്ള ലാബിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ വെച്ചാണ് കടലിനടിയിലുള്ള ജീവികളെ പറ്റിയെല്ലാം നമ്മുടെ റിസർച്ചേഴ്സ് പഠിക്കുന്നതെന്ന് സയന്റിസ്റ്റ് ജാക്കിനോട് പറയുന്നു. അവിടെ തിമിംഗലങ്ങളെയൊക്കെ കണ്ട് ജാക്ക് വളരെ അത്ഭുതത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് അവർ ജാക്കിനെ നേരെ ലാബിലേക്ക് കൊണ്ടുചെല്ലുന്നു. ശേഷം അയാൾ അവിടെയുള്ളവരെയൊക്കെ ജാക്കിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതിൽ മെഡിക്കൽ ഓഫീസറായിട്ടുള്ളത് സിനിമയുടെ തുടക്കത്തിൽ ജോനാസ് രക്ഷപ്പെടുത്തിയ ആളാണ്. അങ്ങനെ അന്ന് അവിടെ നടക്കുന്ന മിഷനെ പറ്റി അവർ പറഞ്ഞു കൊടുക്കുകയാണ്. കടലിനടിയിലേക്ക് പോകാനായി സബ്മറീനിൽ ഒരു ടീം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെ അവർ ക്യാമറയിലൂടെ ലാബിലുള്ളവരുമായി സംസാരിക്കുകയും ശേഷം ആ സബ്മറീൻ വെള്ളത്തിനടിയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതോടെ ആ മിഷനെ പറ്റി അവർ ജാക്കിന് വിശദീകരിച്ചു കൊടുക്കുന്നു. മനുഷ്യൻ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ ഏറ്റവും ആഴമുള്ള സ്ഥലം മരിയാന ട്രഞ്ചാണ്. യഥാർത്ഥത്തിൽ ഈ മരിയാന ട്രഞ്ചിന്റെ അടിയിൽ ഹൈഡ്രജൻ സൾഫൈഡ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഹൈഡ്രജൻ സൾഫൈഡിന്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മറ്റൊരു ലോകമുണ്ടെന്നാണ് എന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലായത്. അത് കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മുടെ ടീം ഇപ്പോൾ അവിടേക്ക് പോകുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെയാണ് അവിടെയെങ്കിൽ അത് കണ്ടെത്തുന്ന ലോകത്തിലെ ആദ്യത്തെ ആൾ നമ്മളായിരിക്കുമെന്ന് അവർ പറയുന്നു. അങ്ങനെ അവർ പോയി മരിയാന ട്രഞ്ചിന്റെ ഏറ്റവും അടിയിലെത്തിയിരിക്കുകയാണ്. നമ്മൾ അടിയിലെത്തിയെന്നും ഗ്രൗണ്ടിലേക്ക് എന്തായാലും നോക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് അവർ സബ്മറീൻ താഴേക്ക് വിടുമ്പോൾ വിചാരിച്ചതുപോലെ തന്നെ ഗ്രൗണ്ടിലെ ഹൈഡ്രജൻ സൾഫൈഡ് കീറി മുറിച്ചുകൊണ്ട് അതിനുള്ളിലൂടെ അവരുടെ സബ്മറീൻ ഇറങ്ങുന്നു. ഇത് കണ്ട് എല്ലാവരും എന്ത് സംഭവിക്കുമെന്നറിയാതെ പേടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ പോയി അവർ ഹൈഡ്രജൻ സൾഫൈഡിന്റെ ആ ലെയറിന്റെ അടിയിലെത്തുകയും ഇതോടെ എല്ലാവർക്കും വളരെയേറെ സന്തോഷമാവുകയും ചെയ്യുന്നു. ശേഷം അവർ ലൈറ്റുകൾ അവിടേക്ക് ഇറക്കി നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. മനുഷ്യൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിവിധ തരം ജീവികളാണ് അവിടെയൊക്കെ ഉള്ളത്. അവർ പുതിയ ഒരു ലോകത്തെത്തിയിരിക്കുകയാണ്. അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് അവരെല്ലാവരും അത്ഭുതപ്പെടുന്നു. ലാബിലുള്ളവരും ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. അങ്ങനെ അവർ അവിടേക്ക് ചെന്ന് പരീക്ഷണത്തിനായി റോവറിനെ ഇറക്കുന്നു. ശേഷം റോവറിനെ ഉപയോഗിച്ച് അവിടുത്തെ കാര്യങ്ങളെല്ലാം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടലിനടിയിൽ ഇത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് അവർ നോക്കുമ്പോൾ എന്തോ സാധനം വെള്ളത്തിലുള്ളതായി കാണുന്നു. നല്ല വലിപ്പമുള്ള എന്തോ സാധനം നമ്മുടെ നേർക്ക് വരുന്നുണ്ടല്ലോ എന്നൊക്കെ അവർ സംശയത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റോവറിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഉള്ളതായി കാണുന്നുണ്ടോ എന്ന് അവർ ലാബിലുള്ളവരോട് ചോദിക്കുമ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലാബിലുള്ളവർ റോവറിന്റെ ലൈറ്റ് ഓൺ ആക്കുകയും പെട്ടെന്ന് എന്തോ സംഭവിച്ച് അതിന്റെ സിഗ്നൽ കട്ടാവുകയും ചെയ്യുന്നു. റോവറിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറാനും ലാബിലുള്ളവർ ഷിപ്പിലുള്ളവരോട് പറയുകയും അവർ പെട്ടെന്ന് തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോഴേക്കും എന്തോ ഒന്ന് തങ്ങളുടെ നേർക്ക് വളരെ വേഗത്തിൽ വരുന്നതായി കാണുകയും ഉടൻ അത് അവരുടെ സബ്മറീനിൽ ഇടിക്കുകയും ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അവർ നോക്കുമ്പോൾ റോവർ അവിടെ തകർന്നു കിടക്കുകയാണ്. നോക്കുമ്പോൾ അത് പിന്നെയും തങ്ങളുടെ നേർക്ക് വരുന്നതായി കാണുകയും ഷിപ്പിൽ വന്ന് ഇടിക്കുകയും ചെയ്യുന്നു. ജോനാസ് പറഞ്ഞത് കറക്റ്റ് ആണെന്നും ഇവിടെ എന്തോ ഉണ്ടെന്നും അവർ ലാബിലുള്ളവരോട് പറയുമ്പോഴേക്കും അവർക്ക് മറീനിലുള്ളവരുടെ സിഗ്നൽ കട്ടാവുന്നു. അവർ കണക്ട് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും സബ്മറീനിൽ നിന്ന് യാതൊരു അനക്കവും കേൾക്കുന്നില്ല. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സബ്മറീനിലുള്ള ടെലിമീറ്ററിൽ ഹൃദയമിടിപ്പ് അറിയാൻ കഴിയുന്നുണ്ടെന്നും അവരെല്ലാം ജീവനോടെ തന്നെ ഇപ്പോഴും ഉണ്ടെന്നും അവർ ചെക്ക് ചെയ്ത് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ ഇനി എത്ര നേരം കൂടി അവർക്ക് അതിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് കൂടെ ഉള്ളവർ ചോദിക്കുന്നു. 18 മണിക്കൂർ കൂടി മാത്രമേ പറ്റുള്ളൂ എന്ന് അവർ പറയുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ. പക്ഷെ ഇത്ര ദൂരം പോയി രക്ഷപ്പെടുത്താനൊക്കെ ആർക്കെങ്കിലും കഴിയുമോ എന്നൊക്കെ അവർ പരസ്പരം ചോദിക്കുമ്പോൾ നമുക്ക് ജോനാസിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ അവൻ ഇത്രയും ദൂരം പോയി രക്ഷപ്പെടുത്താൻ തയ്യാറാവുമെന്ന് അവർ പറയുന്നു. അവനെ ഒന്നും വിളിക്കണ്ട, കഴിഞ്ഞ തവണ രക്ഷപ്പെടുത്താൻ വന്നിട്ട് മുങ്ങിക്കപ്പലിലുണ്ടായിരുന്ന പലരെയും കൊലക്ക് കൊടുത്തവനാണവൻ എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ നിങ്ങളെയും ചേർത്ത് 11 പേരെ അവൻ രക്ഷപ്പെടുത്തിയില്ലേ? പിന്നെ അവിടെ എന്തോ അപകടമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവൻ മറ്റുള്ളവരെ വിട്ടുകളഞ്ഞത്. അതുകൊണ്ട് അവനെ അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ലെന്നും അവനെ തന്നെ ഈ റെസ്ക്യൂ മിഷന് വേണ്ടി വിളിക്കാമെന്നും
അവർ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് തായ്ലാന്റാണ്. അവിടെ ഒരിടത്ത് 24 മണിക്കൂറും വെള്ളമടിച്ച് ഒരു സാധാരണക്കാരനായി കഴിയുകയാണ് ജോനാസ്. അന്ന് ബാറിൽ നിന്ന് അവൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയും അങ്ങനെ അവൻ വീട്ടിലെത്തുമ്പോൾ അവിടെ റിസർച്ച് ടീമിലുള്ളവർ ഇരിക്കുന്നതായി കാണുകയും ചെയ്യുന്നു. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നതെന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവനോട് കാര്യം പറയുന്നു. ഇന്ന് രാവിലെ നമ്മുടെ ടീമിൽ കുറച്ചുപേർ മരിയാന ട്രഞ്ചിലേക്ക് പോയിരുന്നു. പക്ഷേ അവിടെ വെച്ച് അവരെ എന്തോ ആക്രമിച്ചു. ഇപ്പോൾ അവരവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. നീ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ അതേ സാധനം തന്നെയാണ് ഇവരെയും ആക്രമിച്ചതെന്ന് തോന്നുന്നു. ഇവരെ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ദൂരം താണ്ടി നിന്നെ തേടി നമ്മളിവിടെ എത്തിയത്. ഇത് നിനക്കല്ലാതെ മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല. ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് അവർ പറയുന്നു. അങ്ങനെ അവൻ അതിന് തയ്യാറാവുന്നു. ഈ സമയം കടലിനടിയിലുള്ളവർ ഷിപ്പ് എങ്ങനെയെങ്കിലും ശരിയാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ പവർ മുഴുവൻ കട്ടായി കിടക്കുന്നു. അങ്ങനെ കുറച്ചുനേരം പണിഞ്ഞ് അതിൽ അവർ പവർ വരുത്തുകയും ഒടുവിൽ ലൈറ്റ് ഓൺ ആക്കുകയും ചെയ്യുന്നു. അതിന്റെ സന്തോഷത്തിൽ അവർ ഇരിക്കുമെങ്കിലും പെട്ടെന്ന് അവർക്ക് എന്തോ പന്തികേട് തോന്നുകയും ലൈറ്റ് ഓഫ് ആക്കാൻ പറഞ്ഞുകൊണ്ട് അവർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എന്തോ വന്ന് ശക്തമായി ഇടിക്കുകയും ചെയ്യുന്നു. ഇതോടെ അവർ മറിഞ്ഞു വീഴുകയും ആ വീഴ്ചയിൽ അതിലുണ്ടായിരുന്നവരുടെ വയറ്റിൽ ഒരു സ്ക്രൂ ഡ്രൈവർ കുത്തി കയറുകയും ചെയ്യുന്നു. ഷിപ്പിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള സിഗ്നൽ ലാബിലുള്ളവർക്ക് കിട്ടുകയും ഇതോടെ അവരെല്ലാവരും അവിടേക്ക് വന്ന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കുകയും ചെയ്യുന്നു. അതിലെ ഓക്സിജൻ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണെന്നും 2 മണിക്കൂറിനുള്ളിൽ തീരുമെന്നും അവർ പറയുമ്പോൾ ഞാൻ പോയി അവരെ സഹായിക്കാമെന്ന് സുയിൻ പറയുന്നു. നീ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ ഗ്ലൈഡർ എടുത്തിട്ട് അവരെ എങ്ങനെയെങ്കിലും കെട്ടി വലിച്ച് മുകളിലേക്ക് കൊണ്ടുവരാൻ നോക്കാമെന്ന് അവൾ പറയുന്നു. അങ്ങനെ അവൾ പോകാൻ ശ്രമിക്കുമ്പോൾ സുയിങ്ങിന്റെ മകൾ അവിടെ ഇരുന്ന് മമ്മി എങ്ങോട്ടാണ് പോകുന്നതെന്നും ഞാനും വരട്ടെ എന്നും ചോദിക്കുന്നു. മമ്മി ഇപ്പോ അപകടം പിടിച്ചൊരു സ്ഥലത്തേക്കാണ് പോകുന്നതെന്നും തിരിച്ചു വന്നിട്ട് മോളെ കാണാമെന്നും പറയുമ്പോൾ ഉറപ്പായിട്ടും വരില്ലേ എന്ന് അവൾ ചോദിക്കുകയും വരുമെന്ന് അമ്മ ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ ഗ്ലൈഡറിൽ കയറുകയും സിസ്റ്റം എല്ലാം തയ്യാറായ ശേഷം നേരെ അത് കടലിലേക്ക് ലോഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ നേരെ കടലിനടിയിലേക്ക് പോകുന്നത് മകൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം കൊണ്ട് ജോനാസും കൂട്ടരും അവിടേക്ക് എത്തുന്നു. ഇതോടെ മറ്റുള്ളവർ അവിടേക്ക് വന്ന് നിങ്ങളുടെ മകൾ പറഞ്ഞതൊന്നും കേൾക്കാതെ ഗ്ലൈഡറും എടുത്ത് കടലിനടിയിലേക്ക് പോയെന്ന് സയന്റിസ്റ്റിനോട് പറയുന്നു. അവിടെ ജോനാസിന് പോകാനുള്ള റെസ്ക്യൂ ഷിപ്പ് റെഡിയായി നിൽക്കുകയാണ്. അവൻ നേരെ അവിടേക്ക് ചെല്ലുകയും അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അതിനുള്ളിൽ സൂയിനിന്റെ മകൾ ഇരിക്കുകയാണ്. ജോനാസ് അവളെ കണ്ട് അവളോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങുന്നു. ശേഷം അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ട് അവൻ പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതിനിടെ എന്റെ അമ്മ അപകടത്തിലേക്കാണ് പോയിരിക്കുന്നതെന്നും അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നും ഒക്കെ ചോദിക്കുന്നു. ഒന്നും സംഭവിക്കാതെ നിന്റെ അമ്മയെ ഞാൻ രക്ഷിക്കുമെന്ന് ജോനാസ് പറയുകയും ചെയ്യും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവൻ പോവാൻ തയ്യാറായിരിക്കുകയാണ്. ലാബിലുള്ളവർ അവന് വേണ്ട എല്ലാ സെറ്റപ്പുകളും ചെയ്തു കൊടുക്കുകയും ഷിപ്പ് വെള്ളത്തിലേക്ക് ഇറക്കുകയും ചെയ്യുന്നു. വെള്ളത്തിലേക്ക് ഇറങ്ങിയ ഉടൻ അവൻ മുമ്പത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുകയും അല്പസമയത്തിനുള്ളിൽ ഫുൾ ത്രോട്ടിൽ കൊടുത്ത് മാക്സിമം സ്പീഡിൽ വെള്ളത്തിനടിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അവൻ വളരെ വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന ഡോക്ടർ ഇത്രയും വേഗത്തിൽ കടലിനടിയിലേക്ക് പോയാൽ ബ്ലഡ് പ്രഷർ കുറയുമെന്ന് പറയുന്നു. അത് അവനോട് പറയുമെങ്കിലും അവൻ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. മാക്സിമം വേഗത്തിൽ തന്നെ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ ലാബിലുള്ളവർ സൂയിനോട് കണക്ട് ചെയ്ത് ജോനാസ് രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ടെന്നും നീ തിരിച്ചു വരാനും പറയുന്നു. അതൊന്നും സാധ്യമല്ലെന്നും അവരെ ഞാൻ രക്ഷിച്ചോളാമെന്നും സൂയിൻ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വെള്ളത്തിനടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം സ്പീഡിൽ പോകുന്നതുകൊണ്ട് എയർ പ്രഷർ കൂടി ജോനാസിന് തലവേദന എടുക്കുകയും മൂക്കിൽ നിന്ന് ബ്ലഡ് വരികയും ഒക്കെ ചെയ്യും. ഈ സമയം കൊണ്ട് സുയിൻ ഹൈഡ്രജൻ സൾഫൈഡ് ഉള്ള ഭാഗമൊക്കെ കടന്ന് അടിയിലെത്തിയിരിക്കുകയാണ്. ശേഷം അവൾ അവിടെയൊക്കെ മറ്റവരുടെ ഷിപ്പ് എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കി നോക്കി ഒടുവിൽ അവൾ അവരുടെ ഷിപ്പ് കണ്ടുപിടിക്കുകയും അവരെ കണ്ടുപിടിച്ചെന്നറിഞ്ഞ് എല്ലാവർക്കും സന്തോഷമാവുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ ആ സബ്മറീനിന്റെ അടുത്തേക്ക് ചെന്ന് അതിനെ കെട്ടി മുകളിലേക്ക് വലിക്കാനായി ഹൂക്ക് തയ്യാറാക്കുന്നു. ഞാൻ അവരെ രക്ഷിക്കാൻ പോവുകയാണെന്ന് അവൾ പറയുന്നതിനിടെ പെട്ടെന്ന് എന്തോ വന്ന് ഇടിക്കുകയും അവളുടെ ഷിപ്പ് തെറിച്ചു പോകുമെങ്കിലും അവൾ ഒരുവിധം അത് കൺട്രോളിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. എന്താണ് സംഭവിച്ചതെന്നൊക്കെ ലാബിലുള്ളവർ ചോദിക്കുമ്പോൾ എന്തോ എന്റെ ഷിപ്പിൽ വന്ന് ഇടിച്ചെന്നും ഇവിടെ എന്തോ ഉണ്ടെന്നും ഒക്കെ അവൾ പറയുന്നു. അങ്ങനെ അവൾ പേടിച്ച് അവിടേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരു സാധനം വന്ന് അവളുടെ ഷിപ്പിനെ പൂർണ്ണമായി വരിഞ്ഞു മുറുകാൻ തുടങ്ങുന്നു. എന്താണ് സംഭവിച്ചതെന്നൊക്കെ ലാബിലുള്ളവർ ചോദിക്കുമ്പോൾ ഒരു വലിയ സ്കിഡ് എന്റെ ഗ്ലൈഡറിനെ മുറുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾ പറയുന്നു. അവർ നോക്കുമ്പോൾ അവളുടെ ഗ്ലൈഡറിൽ ഓവർ പ്രഷർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാണ്. ഉടൻ ഷിപ്പ് തകരുന്നതാണെന്നൊക്കെ അറിയിപ്പ് വന്നുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുന്നതിനിടെ പെട്ടെന്ന് എന്തോ സംഭവിക്കുകയും അവളുടെ ഷിപ്പിൽ നിന്ന് അത് പിടുത്തം വിടുകയും ചെയ്യുന്നു. നോക്കുമ്പോൾ വലിയ ഒരു ഷാർക്ക് വിഷം ചീറ്റിക്കൊണ്ട് അവിടേക്ക് എത്തിയിരിക്കുകയാണ്. 60 അടിയോളം വലിപ്പമുള്ള ഒരു ഷാർക്കിനെ ഞാനിവിടെ കണ്ടുവെന്ന് അവൾ പറയുമ്പോൾ അവരെല്ലാവരും ഞെട്ടിപ്പോകുന്നു. ഈ സമയം കൊണ്ട് ജോനാസ് അവിടേക്ക് എത്തുകയും വയർലെസ്സിലൂടെ സുയിനോട് ഷിപ്പിന്റെ ലൈറ്റ് ഓഫ് ആക്കാനും വെളിച്ചം കണ്ടാലാണ് അതൊക്കെ അടുത്തേക്ക് വരുന്നതെന്നും അവൻ പറയുന്നു. അവൾ ലൈറ്റ് ഓഫ് ആക്കാൻ നോക്കുമെങ്കിലും സ്വിച്ചുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഷിപ്പ് കംപ്ലൈന്റ് ആയെന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നും അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ ആ ഷാർക്ക് അവളുടെ നേർക്ക് വരുന്നതായി സ്ക്രീനിൽ കാണിക്കുന്നു. നോക്കുമ്പോൾ അത് അവളുടെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അത് അവളുടെ അടുത്ത് നിന്നും മാറിപ്പോകുന്നു. ജോനാസ് തന്റെ ഷിപ്പിൽ നിന്ന് പട്ടപ്പട്ടയെ ഫ്ലയർ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വെട്ടം കണ്ടിട്ടാണ് ഷാർക്ക് അവിടേക്ക് ചെന്നത്. നീ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്നും എത്രയും പെട്ടെന്ന് എമർജൻസി ബട്ടൺ ഞെക്കാനും ജോനാസ് അവളോട് പറയുന്നു. ഇല്ല, എനിക്ക് അവരെ രക്ഷിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ അവൾ പറയുമ്പോൾ നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും ജീവൻ വേണമെങ്കിൽ എമർജൻസി ബട്ടണിൽ ഞെക്കാനും അവൻ പറയുന്നു. ഇതോടെ അവൾ ബട്ടണിൽ ഞെക്കുകയും വലിയ പ്രഷറോടെ വളരെ വേഗത്തിൽ അവളുടെ ഗ്ലൈഡർ കടലിന്റെ മുകളിലേക്ക് പോകും.
പോവുകയും ചെയ്യും. ശേഷം ജോനാസ് തന്റെ ഷിപ്പ് തകർന്ന സബ്മറീനിന്റെ അടുത്തേക്ക് കൊണ്ടുചെന്ന് വാതിലിൽ കണക്ട് ചെയ്യുകയും ശേഷം അവൻ ചെന്ന് വളരെ പാടുപെട്ട് അവരുടെ ഷിപ്പിന്റെ ഡോർ തുറക്കുകയും അവനെ കാണുന്നതോടെ അവർക്ക് വലിയ സന്തോഷമാവുകയും ചെയ്യും. അങ്ങനെ അവരെ ഓരോരുത്തരായി അവൻ മുകളിലേക്ക് വലിച്ചു കയറ്റുന്നു. എന്നാൽ അലാറം അടിക്കുന്നത് കേട്ട് അവർ നോക്കുമ്പോൾ ഷാർക്ക് പിന്നെയും അവരുടെ അടുത്തേക്ക് വരികയാണ്. പെട്ടെന്ന് എല്ലാവരും വരാൻ പറഞ്ഞുകൊണ്ട് അവൻ ഓരോരുത്തരെയും വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഷാർക്ക് അടുത്തെത്തിയിരിക്കുന്നു. അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കുന്ന തോഷി മറ്റുള്ളവരെ രക്ഷിക്കാനായി അവർ കയറിയുടൻ ഷിപ്പിന്റെ വാതിലടയ്ക്കുകയും അവരുടെ ഷിപ്പ് അവിടെ നിന്ന് ഡിപ്ലോയ് ചെയ്ത് വിടുകയും ചെയ്യുന്നു. ശേഷം അവൻ തന്റെ ഷിപ്പിന്റെ ലൈറ്റ് ഓണാക്കി കാത്തു നിൽക്കുകയും ഇതോടെ ഷാർക്ക് അവന്റെ നേർക്ക് വന്ന് ആ ഷിപ്പിനെ ആക്രമിക്കുകയും ഈ സമയം കൊണ്ട് ജോനാസും കൂട്ടരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അവിടെ എന്തായെന്നും എല്ലാവരും സേഫാണോ എന്നും വയർലെസ്സിലൂടെ ലാബിലുള്ളവർ ചോദിക്കുമ്പോൾ അവർക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. അങ്ങനെ അവരെല്ലാവരും വെള്ളത്തിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. നീ എന്താണ് തോഷിയെ രക്ഷിക്കാഞ്ഞെന്ന് സുയിൻ ചോദിക്കുമ്പോൾ മാക്സിമം ട്രൈ ചെയ്തെന്നും പക്ഷേ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അവൻ ഹാച്ച് അടച്ചു കളഞ്ഞുവെന്നും ജോനാസ് പറയുന്നു. അതൊന്നുമല്ല, മുമ്പത്തെ പോലെ നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവനെ കൊലക്കി കൊടുത്തതാണെന്നൊക്കെ സുയിൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നുള്ളോ? നിന്റെയൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്റെ ജീവൻ പണയപ്പെടുത്തിയാണ് ഞാൻ വന്നത്. ഇനി ഇതുപോലെ പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അവരെ ആക്രമിച്ച ഷാർക്കിനെ പറ്റി അവർ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പേര് മെഗലാഡോൺ എന്നാണ്. ഭയം എന്തെന്ന് പോലും അറിയാത്തൊരു ജീവിയാണിത്. 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഭൂമിയിൽ നിന്ന് നശിച്ചു പോയെന്നാണ് ലോകം വിശ്വസിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇത് മറ്റ് തിമിംഗിലങ്ങളെയാണ് കഴിക്കുന്നത്. ഇതിന് 90 അടിയോളം നീളമുണ്ട് എന്നൊക്കെ അവർ പറയുന്നു. ഇതിനിടെ ജോനാസ് അവിടേക്ക് വരുന്നു. അവനെ കണ്ട് ചെറിയ പെൺകുട്ടി അയാളോട് പറഞ്ഞ പോലെ എന്റെ അമ്മയെ രക്ഷിച്ചതിന് നന്ദി എന്ന് അവൾ പറയുകയും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അവർ അവിടെ അടുത്തത് എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജോനാസ് അവിടെ ഇടപെടുകയും ദൈവം ഓരോ ജീവികളെയും ഓരോ സ്ഥലത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. ഏതൊക്കെ എവിടെയൊക്കെയാണോ അത് അവിടെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ വെറുതെ ഓരോ അപകടങ്ങൾ വലിച്ചു വെക്കരുതെന്നൊക്കെ ജോനാസ് പറയുന്നു. ഈ സമയം ചെറിയ പെൺകുട്ടി കളിച്ചു കളിച്ച് പരീക്ഷണങ്ങൾ നടത്തുന്ന ഹാളിൽ എത്തിയിരിക്കുകയാണ്. അവൾ ബാൾ ഉരുട്ടി ഉരുട്ടി അതിന്റെ പിറകെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പോകുന്നതിനിടെ എവിടെയോ എന്തോ ശബ്ദം കേൾക്കുന്നതായി അവൾക്ക് തോന്നുകയും എന്നാൽ അത് കാര്യമാക്കാതെ അവൾ പിന്നെയും ആ ബാൾ ഉരുട്ടി കളിച്ച് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ സമയം മറ്റുള്ളവർ ആ ജീവിയുടെ അടുത്ത് പോയി അതിനെ എങ്ങനെ പിടിക്കാമെന്ന് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പെൺകുട്ടി ഉരുട്ടിക്കൊണ്ടിരുന്ന ബാള് ഒരിടത്ത് കുടുങ്ങുകയും അവൾ അതെടുക്കാനായി ചെന്നിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവളുടെ തൊട്ടു പിന്നിൽ ആ ജീവി എത്തിയിരിക്കുകയാണ്. അവൾ തിരിഞ്ഞു നോക്കുന്നതോടെ ആ കാഴ്ച കണ്ട് കിളി പോകുന്നു. പെട്ടെന്ന് അവർ കുട്ടിയുടെ കാര്യം ആലോചിക്കുകയും ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടുകയും ചെയ്യുന്നു. അവർ ചെല്ലുമ്പോൾ താഴെ കുട്ടിയുടെ വിളി കേൾക്കുകയും നോക്കുമ്പോൾ അവൾ കളിച്ചുകൊണ്ടിരുന്ന ബാള് കിടക്കുന്നത് കണ്ട് ഓടി അവിടേക്ക് ചെല്ലുകയും ചെയ്യുന്നു. നോക്കുമ്പോൾ അവൾ ഒരു കുഴപ്പവുമില്ലാതെ നിൽക്കുകയാണ്. ഞാനിവിടെ ഒരു മോൺസ്റ്ററിനെ കണ്ടുവെന്ന് അവൾ പറയുമ്പോൾ ജോനാസ് അത് ശ്രദ്ധിക്കുന്നു. ഒരു ജീവി ആ ഗ്ലാസിൽ കടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു തിമിംഗലം അവിടേക്ക് വരികയും അവരെ നോക്കി വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് ആ ജീവി അവിടേക്ക് വന്ന് അതിനെ പൂർണ്ണമായി കടിച്ചു തിന്നുന്നു. ഇതോടെ ആ ജീവി തങ്ങളെ തേടി ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാവും. അങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് പെട്ടെന്ന് കണ്ടെത്താൻ അവർ ഓർഡർ ഇടുകയും അവർ അതിനെപ്പറ്റി പരിശോധന നടത്തുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ ഈ ജീവിക്ക് ഹൈഡ്രജൻ സൾഫൈഡിന് മുകളിലേക്ക് വരാൻ കഴിയാത്തതാണ്. എന്നാൽ നമ്മൾ പോയ ഗ്ലൈഡർ വളരെ വേഗത്തിൽ ഹൈഡ്രജൻ സൾഫൈഡ് കീറി മുറിച്ച് മുകളിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു വിടവുണ്ടായി. ആ വിടവിലൂടെയാണ് ഈ ജീവി മരിയാന ട്രഞ്ചിന് മുകളിലേക്ക് വന്നിരിക്കുന്നത് എന്ന് അവർ പറയുന്നു. അപ്പോൾ അതിന് ഇങ്ങോട്ട് വരാനുള്ള വഴി നമ്മൾ തന്നെയാണ് തെളിച്ചു കൊടുത്തതെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ജീവികൾ അവിടെ നിന്ന് വരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളും ആ ജീവിയും വന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ഹൈഡ്രജൻ സൾഫൈഡ് പഴയപോലെ ആയെന്ന് അവർ പറയുന്നു. അപ്പോൾ ഇനി എന്തായാലും ജനങ്ങളുടെ സുരക്ഷയെ കരുതി ഇതിനെ എങ്ങനെയെങ്കിലും കൊല്ലാൻ നോക്കാമെന്ന് ജോനാസ് പറയുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്നും അതിനെ എങ്ങനെയെങ്കിലും ജീവനോടെ പിടിക്കാനേ നമ്മൾ നോക്കാവൂ എന്നും സുയിൻ പറയുന്നു. പെട്ടെന്ന് അവിടെ ഒരു എമർജൻസി അലാറം കേട്ട് അവർ ചെന്ന് നോക്കുമ്പോൾ അവർ നിൽക്കുന്നിടത്തുനിന്ന് 20 മൈൽ അകലെയായി 3 ബോട്ടുകൾ അപകടത്തിൽപ്പെട്ടതായി കാണിക്കുന്നു. അത് ആ മെഗിന്റെ പണിയായിരിക്കുമെന്നും എത്രയും വേഗം അവിടേക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് അവർ ആ ലൊക്കേഷൻ ലക്ഷ്യമാക്കി പോകുന്നു. അങ്ങനെ ഒരുപാട് ദൂരം താണ്ടി അവർ ആ ലൊക്കേഷനിലേക്ക് എത്തുകയും നോക്കുമ്പോൾ തകർന്ന ബോട്ടിന്റെ അവശിഷ്ടങ്ങൾ കാണുകയും ചെയ്യുന്നു. അവർ അവിടെയൊക്കെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബോട്ടുകളിൽ ഉണ്ടായിരുന്നവരെല്ലാം മരിച്ചു പോയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അപ്പോഴാണ് ഇതെല്ലാം ചെയ്ത മെഗ് കുറച്ചകലെയായി തന്നെ ഉണ്ടെന്ന് അവർ കാണുന്നത്. നമ്മുടെ കയ്യിൽ ഷാർക്ക് കേജും സ്പിയർ ഗണ്ണും ഒക്കെ ഉണ്ട്. ആ ഷാർക്കിന്റെ വായ്ക്കുള്ളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ബോധം കെടും. ശേഷം അതിനെ കൊല്ലാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് അവർ പറയുമ്പോൾ കേജൊക്കെ റെഡിയാക്കാൻ 20 മിനിറ്റ് എങ്കിലും എടുക്കുമെന്നും അതിപ്പോ അവിടെ നിന്ന് പോകുമെന്നും കൂടെ ഉള്ളവർ പറയുന്നു. എങ്കിൽ നമുക്ക് അതിന്റെ ദേഹത്ത് ഒരു ട്രാക്കർ അടിച്ചുവിടാമെന്ന് ജാക്ക് പറയുന്നു. ബോട്ട് അതിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ പണി കിട്ടുമെന്ന് അവർ പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും നീന്തി അതിനടുത്തേക്ക് ചെന്നേ
ഈ കാര്യം നടക്കുള്ളൂ എന്ന് അവർ പറയുന്നു. അതിന് ആര് പോകുമെന്ന് അവർ കുറച്ചുനേരം ആലോചിക്കുകയും അതിന് ഞാൻ തയ്യാറാണെന്ന് ജോനാസ് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള ട്രാക്കർ കൊടുത്ത് ഇത് 100 ദൂരത്തിലേ പോകത്തുള്ളെന്നും അത്ര അടുത്ത് ചെന്ന് വെടിവെക്കേണ്ടി വരുമെന്നും അവൻ പറയുന്നു. അത് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജോനാസ് വെള്ളത്തിലേക്ക് ചാടുന്നു. അങ്ങനെ ബോട്ടിലെ വള്ളിയും ദേഹത്ത് കടിപ്പിച്ചുകൊണ്ട് അവൻ അതിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി പോയി അവൻ ഏറെക്കുറെ അതിന്റെ അടുത്തെത്താറായിരിക്കുകയാണ്. അപ്പോഴേക്കും അത് വെള്ളത്തിനടിയിലേക്ക് പോകുന്നു. ഇതോടെ അത് എവിടെയാണെന്ന് അറിയാതെ ജോനാസ് ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ അവൻ ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്ത് വെള്ളത്തിനടിയിലേക്കൊക്കെ നോക്കുമെങ്കിലും എങ്ങും കാണുന്നില്ല. പെട്ടെന്ന് അത് അവന്റെ തൊട്ടടുത്തുകൂടി പാസ് ചെയ്ത് പോകുന്നത് കണ്ട് അവൻ പേടിച്ച് എഴുന്നേൽക്കുകയും അത് വെള്ളത്തിന് മുകളിലേക്ക് വരുന്നത് കണ്ട് അവൻ കൃത്യമായി അതിന്റെ ദേഹത്തേക്ക് ട്രാക്കർ അടിച്ചു കയറ്റുകയും ചെയ്യുന്നു. ഇനി എത്രയും പെട്ടെന്ന് അവനെ തിരിച്ചു വലിക്കാൻ അവർ പറയുകയും അവരവനെ വലിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ നോക്കുമ്പോൾ അത് അവന്റെ നേർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ അവർ ഉടൻ തന്നെ വളരെ വേഗത്തിൽ ബോട്ട് മുന്നോട്ടെടുക്കുകയും ജോനാസിന്റെ വള്ളി ഇരട്ടി സ്പീഡിൽ അവനെ വലിച്ചുകൊണ്ട് പോകുന്നതോടെ അവൻ കഷ്ടിച്ച് അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അവർ വളരെ വേഗം അവനെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മെഗ് അവന്റെ കൂടെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അത് വെള്ളത്തിനടിയിലേക്ക് പോയ ശേഷം ഇരട്ടി ശക്തിയിൽ മുകളിലേക്ക് വരികയും അവൻ കഷ്ടിച്ച് ബോട്ടിലേക്ക് കയറി രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ രക്ഷപ്പെട്ട ആശ്വാസത്തിൽ അവൻ കിടക്കുകയാണ്. എല്ലാവരും അവനെ അഭിനന്ദിക്കുന്നു. അങ്ങനെ അവർ ബോട്ട് ഒരിടത്ത് നിർത്തി മനുഷ്യർക്ക് കയറാനുള്ള ഷാർക്ക് കേജ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ കയറി നിന്ന് വേണം ആ മെഗിന്റെ വായിൽ മയക്കാനുള്ള മരുന്ന് കുത്തിവെക്കാനെന്നും എന്ത് സംഭവിച്ചാലും ഒടയാത്ത രീതിയിലുള്ള ഒരു കേജാണിതെന്നും ഇത് ഒടയണമെങ്കിൽ 100 ആന ഒരുമിച്ച് മുകളിൽ കയറി നിൽക്കണമെന്നും ഒക്കെ അവർ പറയുന്നു. അതേസമയം ഡോക്ടറൊക്കെ മരുന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര വലിയ ഷാർക്ക് ആയാലും ഇതിന്റെ 10 മില്ലി അടിച്ചു കയറ്റി കൊടുത്താൽ അല്പസമയത്തിനുള്ളിൽ മയങ്ങി വീഴുമെന്ന് അവർ പറയുന്നു. അങ്ങനെ വെള്ളത്തിലേക്ക് പോകാനായി സുയിൻ റെഡി ആയിരിക്കുകയാണ്. അവർ കേജും തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ശേഷം ജോനാസ് അതിന്റെ ദേഹത്ത് കയറ്റാനുള്ള ഇഞ്ചക്ഷൻ ഗൺ കൊണ്ടുവന്ന് അവളുടെ കയ്യിൽ കൊടുക്കുകയും അവർ കുറച്ചുനേരം സംസാരിക്കുകയും ചെയ്യുന്നു. നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് ഷാർക്കിനെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് അവൾ പറയുന്നു. നീ കണ്ടിട്ടുള്ളത് പോലത്തെ സാധനമല്ല ഇതെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ അങ്ങനെയൊന്നും പറയണ്ട, അതിനെ ഏത് രീതിയിൽ മയക്കണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാം റെഡിയായി അവൾ കേജിനുള്ളിൽ ഇറങ്ങിയിരിക്കുകയാണ്. അവർ അതിന്റെ മൂടി അടയ്ക്കുകയും ശേഷം അവളെ പതിയെ വെള്ളത്തിലേക്ക് ഇറക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ കടലിന്റെ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ താഴേക്ക് പോകുന്നതിനനുസരിച്ച് അവളുടെ അടുത്തേക്ക് മെഗിനെ ആകർഷിക്കാനായി അവർ മീനിന്റെ മാംസം അവളോടൊപ്പം ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു ഭാഗത്തെത്തി അവൾ മെഗിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നാൽ കുറച്ചു നേരമായിട്ടും അതിനെ കാണാതെ നിൽക്കുന്നതിനിടെ പെട്ടെന്ന് അവിടേക്ക് രക്തത്തിന്റെ മണമടിച്ച് കുറെ ചെറിയ ഷാർക്കുകൾ വരികയും അതെല്ലാം അവിടുത്തെ മാംസമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ അല്പസമയത്തിനുള്ളിൽ എല്ലാം അവിടെ നിന്ന് പേടിച്ച് ഓടിപ്പോകുന്നതായി അവൾ കാണുകയും ചെയ്യുന്നു. ഇതോടെ അത് വരാൻ പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അത് അടുത്തേക്ക് വരുന്നതായി അവർ ട്രാക്കറിൽ കാണുകയും ചെയ്യുന്നു. അത് 4 സെക്കൻഡിനുള്ളിൽ നിന്റെ അടുത്തേക്ക് എത്തുന്നതാണെന്ന് അവർ പറയുകയും അവൾ അതിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും അത് താഴെ നിന്ന് വന്ന് അവളുടെ കേജ് ഇടിച്ചു മറിക്കുകയും ചെയ്യുന്നു. മറിഞ്ഞു വീണ അവൾ ഒരുവിധം എഴുന്നേറ്റൊക്കെ നോക്കുമ്പോൾ അത് തന്റെ തൊട്ടരികിൽ നിൽക്കുകയാണ്. ഞാൻ അതിനെ വെടിവെക്കാൻ പോവുകയാണെന്ന് വയർലെസ്സിലൂടെ പറഞ്ഞുകൊണ്ട് അവൾ ഉന്നം പിടിക്കുമ്പോൾ അത് അവിടെ നിന്ന് പോയി കളയുന്നു. ഇതോടെ എന്ത് ചെയ്യുമെന്നറിയാതെ അവൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അത് അവളുടെ കേജിൽ കടിച്ച് വലിച്ചുകൊണ്ട് അവിടെ നിന്ന് വളരെ വേഗത്തിൽ പോകുന്നു. ഇതോടെ ബോട്ടിൽ കെട്ടിയിരുന്ന വള്ളി വളരെ വേഗത്തിൽ വലിയുകയും അതിന്റെ നീളം തീരുകയും ചെയ്യുന്നു. അത് പിന്നെയും വലിച്ചുകൊണ്ട് പോകുന്നതോടെ അവരുടെ ബോട്ടും അതിനോടൊപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രഷർ വളരെയേറെ കൂടുകയും ബോട്ടിലെ ക്രെയിൻ പൂർണ്ണമായി ഇളകി മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് അവൾ ഒരുവിധം കൃത്യമായി അതിന്റെ വായ്ക്കുള്ളിലേക്ക് മരുന്നടിച്ചു വിടുന്നു. ഇതോടെ അത് അവളെയും വിട്ടു പോവുകയും വലിയ ദേഷ്യത്തോടെ തിരിഞ്ഞു വന്ന് അവളെ കടിച്ച് വിഴുങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ കേജോടെ അത് എന്നെ വിഴുങ്ങാൻ പോവുകയാണെന്ന് അവൾ പറയുന്നത് ജോനാസ് കേൾക്കുകയും അവൻ ഉടൻ തന്നെ വെള്ളത്തിൽ ചാടാനായി റെഡിയായി നേരെ അവളെ രക്ഷിക്കാൻ പോവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അവളെ അത് ഭൂരിഭാഗവും വിഴുങ്ങിയിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് വളരെ വേഗത്തിൽ ജോനാസ് വള്ളിയിൽ പിടിച്ച് അവളുടെ അടുത്തേക്ക് എത്തുമെങ്കിലും അത് അവിടെ നിന്ന് പോവുകയും ഇതോടെ വള്ളി വലിഞ്ഞ് ബോട്ട് ഒരു വശത്തേക്ക് തിരിയുകയും ചെയ്യുന്നു. ഉടൻ ക്രെയിൻ വലിഞ്ഞ് കറങ്ങുകയും റൊട്ടേഷനിൽ പിടിച്ചു നിൽക്കുന്നതോടെ അതിന്റെ വായിൽ നിന്ന് കേജ് തെറിച്ചു പോവുകയും ചെയ്യുന്നു. ആ ആഘാതത്തിൽ തലയിടിച്ച് അവളുടെ ഓക്സിജൻ മാസ്ക് പൊട്ടി വെള്ളം ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അവൾ നോക്കുമ്പോൾ അവളുടെ ഓക്സിജൻ തീരാറായിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം കൊണ്ട് എങ്ങനെയെങ്കിലും ജോനാസ് അവളുടെ അടുത്തെത്തുകയും കേജ് തുറക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും ഓക്സിജൻ തീർന്ന് വെള്ളം കുടിച്ച് അവൾ ബോധം കെട്ട് വീഴുന്നു. ഇതോടെ ജോനാസ് എങ്ങനെയെങ്കിലും അത് വലിച്ചു തുറന്ന് ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴേക്കും ക്രെയിൻ പൂർണ്ണമായി ഇളകി വെള്ളത്തിലേക്ക് വീഴുന്നു. ഇതോടെ എങ്ങനെയെങ്കിലും ജോനാസ് പെട്ടെന്ന് തന്നെ അവളെ കേജിൽ നിന്ന് വലിച്ച് പുറത്തേക്കെടുക്കുകയും ഇതോടെ ക്രെയിൻ കേജും വലിച്ച് താഴേക്ക് പോവുകയും ചെയ്യും. അപ്പോഴേക്കും ബോട്ടിലുള്ളവർ മെഗിനെ ആകർഷിക്കാനായി ഇറച്ചിയും കെണിയും അതിനോടൊപ്പം ഇട്ടുകൊടുക്കുന്നു. ഇതോടെ ആ ജീവി അവിടേക്ക് വന്ന് ആ ഇറച്ചി തിന്നുന്നതോടെ അവരുടെ വള്ളിക്കുള്ളിൽ കുടുങ്ങുന്നു. ശേഷം അത് നേരെ ജോനാസിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അത് ചാടി കടിക്കാൻ ശ്രമിക്കുമെങ്കിലും വള്ളി മുറുകുന്നത് കൊണ്ട് അവന്റെ അടുത്തേക്ക് എത്തുന്നില്ല. എങ്ങനെയെങ്കിലും അവനെ കടിക്കാൻ ശ്രമിക്കുന്നതിനിടെ മരുന്നിന്റെ എഫക്ട് അടിച്ച് അത് ബോധം കെട്ട് വീഴുന്നു. ഈ സമയം കൊണ്ട് ജോനാസ് അവളെയും കൊണ്ട് മുകളിലേക്ക് വരികയും ശേഷം ഒരുവിധം എങ്ങനെയെങ്കിലും ബോട്ടിൽ എത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൾക്ക് അനക്കമില്ലാതെ കിടക്കുകയാണ്. എല്ലാവരും ആകെ പേടിച്ചു നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കുറച്ചു നേരങ്ങൾക്ക് ശേഷമാണ്. അവൾ പതിയെ കണ്ണു തുറക്കുമ്പോൾ എല്ലാവരും തന്റെ അടുത്ത് നിൽക്കുകയാണ്. ഇതോടെ അവൾ രക്ഷപ്പെട്ട ആശ്വാസത്തിൽ എഴുന്നേൽക്കുകയും ശേഷം ജോനാസിനോട് ഒറ്റയ്ക്ക് സംസാരിക്കുകയും ചെയ്യുന്നു.
രണ്ടാമത്തെ തവണയും എന്നെ രക്ഷപ്പെടുത്തിയതിന് നന്ദിയെന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിനക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ വെളിയിലേക്ക് കൊണ്ടു ചെല്ലുന്നു. അവിടെ അവരെ ആക്രമിച്ച മെഗിനെ അവർ കൊന്ന് കെട്ടിത്തൂക്കി വെച്ചിരിക്കുകയാണ്. അവിടെ നിൽക്കുന്നവൻ വിശേഷമൊക്കെ ചോദിച്ച് ജോനാസിനോട് ഇതിനോട് ചേർത്ത് എന്റെ ഒരു ഫോട്ടോ എടുക്കാൻ പറയുന്നു. ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ചുകൂടി ചേർന്ന് നിൽക്കാൻ ജോനാസ് പറയുകയും അവൻ ഫോട്ടോയ്ക്ക് വേണ്ടി അതിന്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ അത് ക്രെയിനിൽ നിന്ന് താഴുകയും അവൻ പേടിച്ച് നിലവിളിച്ച് വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതോടെ എല്ലാവരും ചിരിക്കുകയും അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ശേഷം ജോനാസ് അവിടേക്ക് ചെന്ന് ആ ഫോട്ടോ എടുത്ത് അവളെ കാണിക്കുകയും ഇതിന്റെ പല്ല് കണ്ടിട്ട് അന്ന് നമ്മുടെ ലാബ് ആക്രമിച്ച മെഗിന്റെ പല്ല് പോലെ തോന്നുന്നില്ലല്ലോ, ഇനി ഇത് അതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വെള്ളത്തിൽ വീണവർ ഓരോ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ ബോട്ട് മറിയുകയും എല്ലാവരും വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. ജോനാസും നേരെ വെള്ളത്തിലേക്ക് ചാടിയിരിക്കുകയാണ്. അവൻ നോക്കുമ്പോൾ ബോട്ട് തന്റെ അടുത്തായി മറിഞ്ഞു വീഴുന്നു. അതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഓരോരുത്തരും വെള്ളത്തിൽ നിന്ന് മറിഞ്ഞ ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും ബോട്ടിലേക്ക് വന്ന് കയറുകയും സുനിൽ നോക്കുമ്പോൾ അച്ഛൻ അവിടെയെങ്കിലും ഇല്ലെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. അവൾ വിളിച്ചിട്ടും യാതൊരു അനക്കവും കേൾക്കുന്നില്ല. നോക്കുമ്പോൾ ജോനാസ് അവളുടെ അച്ഛനെയും കൊണ്ട് ബോട്ടിലേക്ക് വരുന്നു. അങ്ങനെ അവർ ഒരുവിധം അയാളെ വലിച്ച് ബോട്ടിലേക്ക് കയറ്റി നോക്കുമ്പോൾ അയാൾ പരിക്ക് പറ്റി തീരെ വയ്യാതെ കിടക്കുകയാണ്. ഈ സമയം കൊണ്ട് ജാക്ക് തന്റെ ആളുകളെ വിളിക്കുകയും നമുക്ക് അപകടം പറ്റിയെന്നും എന്റെ ഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് ഇവിടേക്ക് വരാനും ഒക്കെ പറയുന്നു. ഈ സമയം ഡോക്ടറും ജാക്സും വെള്ളത്തിൽ കിടക്കുകയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ആ മെഗ് അവരുടെ നേർക്ക് വരുന്നതായി കാണുന്നു. നമുക്ക് ഇതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അവൾ പറയുമ്പോൾ അതിനെ ഞാൻ നോക്കിക്കൊള്ളാമെന്നും നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാനും പറയുന്നു. ശേഷം അയാൾ അതിനെ തന്റെ അടുത്തേക്ക് ആകർഷിക്കാനായി വെള്ളത്തിൽ ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഉടൻ മെഗ് പാഞ്ഞു വന്ന് അയാളെ ആക്രമിച്ച് കൊല്ലുകയും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് ജാക്സ് ഒരുവിധം രക്ഷപ്പെട്ട് നേരെ ബോട്ടിലെത്തുന്നു. അവർ ആകെ വിഷമിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കൊന്നത് ഏതോ കുട്ടി മീനിനെയായിരുന്നു. ഇതാണ് യഥാർത്ഥ മെഗ്. ഇനി ഇതിനെ കൊല്ലാനുള്ള ഒരു സാധനവും നമ്മുടെ കയ്യിലില്ല. ഇവിടെ കിടന്ന് ചാവാൻ തന്നെ ആയിരിക്കും നമ്മുടെ വിധി എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം അരമണിക്കൂറിനുള്ളിൽ ഈ ബോട്ട് പൂർണ്ണമായി മുങ്ങും. നമ്മൾ ഇവിടെ തന്നെ നിന്നാൽ ഉറപ്പായിട്ട് നമ്മൾ മരിക്കുമെന്നൊക്കെ അവർ പറയുമ്പോഴാണ് മാക് എവിടെയാണെന്ന് അവർ അന്വേഷിക്കുന്നത്. അവർ നോക്കുമ്പോൾ കുറച്ച് ദൂരെയായി മാക് നീന്തി നീന്തി അവിടെ ഒരു എമർജൻസി ബോട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. ഇതോടെ അവർക്ക് സന്തോഷമാകുന്നു. അങ്ങനെ അവർ അവിടെ ഉണ്ടായിരുന്ന രണ്ട് എമർജൻസി ബോട്ട് എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോകുന്നതിനിടെ അവർ പിന്നോട്ട് നോക്കുമ്പോൾ അത് അവരുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പേടിച്ചിരിക്കുന്നതിനിടെ മാക്ക് വിളിച്ച ആളുകൾ ഹെലികോപ്റ്ററുമായി അവിടേക്ക് വരികയും അവർക്ക് ആശ്വാസമാവുകയും ചെയ്യുന്നു. ഹെലികോപ്റ്റർ ഉള്ളവർ നേരെ അതിനെ ലക്ഷ്യം വെക്കുകയും ശേഷം സ്നൈപ്പർ ഉപയോഗിച്ച് ഒരു ട്രാക്കർ അതിന്റെ ദേഹത്ത് ഘടിപ്പിക്കുകയും ചെയ്യുന്നു. ശേഷം തോക്കെടുത്ത് അവർ അതിനെ വെടിവെക്കുകയും അത് നേരെ വെള്ളത്തിനടിയിലേക്ക് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ നേരെ തങ്ങളുടെ റിസർച്ച് സെന്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം സുയിനിന്റെ അച്ഛൻ മരണത്തോട് മല്ലിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ നല്ല ധൈര്യശാലിയാണെന്നും എന്റെ സ്വപ്നങ്ങളെല്ലാം നിന്നിലൂടെ നിറവേറ്റാൻ കഴിയുമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരിക്കുന്നു. അങ്ങനെ അവർ റിസർച്ച് സെന്ററിൽ എത്തുകയും വിഷമിച്ചിരിക്കുന്ന സുയിനെ ജോനാസ് ആശ്വസിപ്പിക്കുകയും ചെയ്യും. അന്ന് രാത്രി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സുയിന്റെ അടുത്തേക്ക് ജോനാസ് ചെല്ലുകയും അവളെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ടവർ വിട്ടുപോകുമ്പോൾ ആർക്കായാലും സഹിക്കാൻ കഴിയില്ല. നീ ഒറ്റയ്ക്കായി പോയെന്ന് വിചാരിക്കേണ്ട, നിന്നോടൊപ്പം ഞാനുണ്ടെന്നൊക്കെ അവൻ പറയുന്നു. അങ്ങനെ അന്ന് മാക് ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. ഈ മെഗിനെ പറ്റി ചൈനീസ് ഗവൺമെന്റിനും ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ തുടങ്ങിയ ഗവൺമെന്റിനും അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഈ സംഗതി നമ്മുടെ കൈവിട്ടു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രൊജക്ട് എന്തായാലും ഞാൻ ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്ന് അവൻ പറയുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർ ഇതിന്റെ പേരിൽ മരണപ്പെട്ടു. ഇനിയും ജീവൻ ബലി കൊടുക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് അവൻ പറയുന്നു. അത് കഴിഞ്ഞ് അന്ന് മാക് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവൻ മെഗിനെ കൊല്ലാൻ വേണ്ടിയാണ് പോകുന്നത്. എന്നാൽ അത് മറ്റാർക്കും അറിയില്ല. അതിനുവേണ്ടിയുള്ള എല്ലാ ആയുധങ്ങളുമായിട്ടാണ് അവൻ പോകുന്നത്. അങ്ങനെ അവൻ ബോട്ട് ഉപയോഗിച്ച് അതിന്റെ അടുത്തെത്തുകയും കൂടെയുള്ള ടീമിനോട് ഹെലികോപ്റ്റർ അതിനെ കൊല്ലുന്നത് വരെയും നമ്മൾ അതിന്റെ അടുത്തോട്ട് പോലും പോകാൻ പാടില്ലെന്നൊക്കെ അവൻ കൂടെയുള്ളവരോട് പറയുകയാണ്. അങ്ങനെ ഹെലികോപ്റ്ററിലുള്ളവർ മെഗിനെ കൃത്യമായി കാണുകയും അവർ അതിന്റെ ദേഹത്തേക്ക് ഹൈലി എക്സ്പ്ലോസീവ് ആയ ബോംബുകൾ ഇടുകയും ചെയ്യുന്നു. ഇതോടെ ആ ബോംബ് ഭീകരമായ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയും ശേഷം കൊന്നിട്ടുണ്ടെന്ന് ഹെലികോപ്റ്ററിലുള്ളവർ കൺഫേം ചെയ്ത് മാക്കിനോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ബോട്ടുമായി മാക്ക് നേരെ ചത്തുകിടക്കുന്ന ആ ജീവിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. പോയി അതിന്റെ രണ്ട് പല്ലെടുത്തുകൊണ്ട് വരാനും ഇതിന് ഭയങ്കര വിലയാണെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് അവരത് ശ്രദ്ധിക്കുന്നത്. ചത്തുകിടക്കുന്ന ആ ജീവിയുടെ കുഞ്ഞുങ്ങളെല്ലാം അതിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിന് മെഗ് ഒറ്റയ്ക്കാണല്ലോ വന്നതെന്നൊക്കെ പറഞ്ഞ് അവർ ആകെ കൺഫ്യൂഷനായി നിൽക്കുകയാണ്. അപ്പോഴേക്കും പല്ലെടുക്കാൻ പോയവൻ അവിടേക്ക് വരികയും ഇതിന് പല്ലൊന്നും ഇല്ലെന്നും ഇത് തിമിംഗലമാണെന്നുമൊക്കെ അവൻ പറയുന്നു. ഇതോടെ അവന് അപകടം മനസ്സിലാവുകയും പെട്ടെന്ന് ബോട്ട് എടുക്കാൻ പറയുകയും ചെയ്യുന്നു. അവർ ബോട്ട് എടുക്കുമ്പോഴേക്കും മാക്ക് നേരെ വെള്ളത്തിലേക്ക് വീഴുന്നു. ഈ സമയം കൊണ്ട് മെഗ് അവന്റെ അടുത്തേക്ക് വരുന്നതായി അവൻ കാണുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ മറ്റുള്ളവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ മാക്ക് പെട്ടെന്ന് നീന്തി ആ തിമിംഗലത്തിന്റെ പുറത്തേക്ക് കയറുന്നു. അപ്പോഴേക്കും മെഗ് അടുത്തെത്തുകയും ഒറ്റ കടി കടിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അത് മാക്കിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ് കടിച്ചത്. ഇതോടെ അവൻ രക്ഷപ്പെട്ട ആശ്വാസത്തിൽ നിൽക്കുകയാണ്. വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ രണ്ട് പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.